ആദ്യം തന്നെ തീർച്ചയായിട്ടും നമുക്ക് എന്ത് വേണം? ഒരു ടൈം ടേബിൾ വേണം. ഒരു ദിവസം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട പോർഷൻ ഏതൊക്കെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ റുട്ടീന് അനുസൃതമായിട്ടുള്ള ഒരു സമയവും നിങ്ങൾ അവിടെ ഡിവൈഡ് ചെയ്യണം. മാക്സിമം കണ്ടന്റ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ പാഠപുസ്തകങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സമയമാണിത്. സെൽഫ് സ്റ്റഡി ആയിക്കോട്ടെ, എന്ത് സ്റ്റഡിയോ ആയിക്കോട്ടെ, നമുക്ക് അവിടെ വേണ്ടത് ഇവാലുവേഷൻ ടൂൾസ് ആണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. ഇന്നത്തെ വീഡിയോ എക്സ്ക്ലൂസീവ്ലി സെൽഫ് സ്റ്റഡി നടത്തുന്ന എൽ പി യു പി ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നമുക്കറിയാം എൽ പി എസ് എ യു പി എസ് എ ഈ ജൂൺ മുതലുള്ള ടൈമിൽ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരുപാട് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സെൽഫ് സ്റ്റഡി എന്നൊരു പ്രോസസ്സിലാണ് കടന്നു പോകുന്നത്. നല്ലൊരു കാര്യം തന്നെയാണ്, കമ്പൈൻ സ്റ്റഡിയും എല്ലാം വരുമ്പോൾ അതൊരു നല്ല മാർഗം തന്നെയാണ്. എന്നാൽ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം തന്നെ തീർച്ചയായിട്ടും നമുക്ക് എന്ത് വേണം? ഒരു ടൈം ടേബിൾ വേണം, അല്ലേ? ടൈം ടേബിൾ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ എല്ലാവർക്കും തന്നെ സിലബസ് ഒരിടം നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അഥവാ ആരെങ്കിലും പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് സിലബസിൻ്റെ ഒരു കോപ്പി പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം. ഇനി നമ്മൾ പറഞ്ഞു ടൈം ടേബിൾ വേണം എന്ന് പറഞ്ഞു. സിലബസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് വേണം? ടൈം ടേബിൾ വേണം. അപ്പോൾ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. അതായത് നമ്മളിപ്പോൾ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുകയാണ്, തീർച്ചയായിട്ടും അവിടെ നമ്മളുടെ കോർ സബ്ജക്ട്സിന് നമ്മൾ നല്ല പ്രാധാന്യം കൊടുക്കണം. സാധാരണ ഒരു പി എസ് സി പരീക്ഷ പോലെയല്ല നമ്മുടെ എൽ പി എസ് എ യു പി എസ് എ എന്ന പരീക്ഷ, അല്ലേ? അവിടുത്തെ കോർ സബ്ജക്ട്സ് എന്ന് പറയുന്ന കോർ സബ്ജക്ട്സ് തന്നെയാണ് അവിടെ മെജോറിറ്റി മാർക്കും പോകുന്നുണ്ട്. അതായത് നിങ്ങളുടെ കോർ സബ്ജക്ട്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വരുന്നത് സൈക്കോളജി, സയൻസ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. ഈ അഞ്ച് വിഷയങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കോർ സബ്ജക്ട് എന്ന് പറയുന്നത്. കാരണം സൈക്കോളജി നമുക്കറിയാം 20 മാർക്കുണ്ട്, സയൻസ് 27 മാർക്കുണ്ട്, അപ്പോൾ തന്നെ 47 മാർക്കായി. നമ്മളുടെ ഇംഗ്ലീഷ് 10 മാർക്ക്, 57 മാർക്ക്. വീണ്ടും മാത്സ് 15 മാർക്ക് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എത്ര മാർക്കായി? 72 മാർക്കായി. മലയാളം 82 മാർക്ക്. ഇത് ഇത്രയും ആയാൽ തന്നെ നമ്മുടെ അവിടെ മെജോറിറ്റി മാർക്കിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പം ഈ കോർ സബ്ജക്ട്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കണം എന്ത് നമ്മളുടെ ടൈം ടേബിൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അതാണ് പോയിന്റ് നമ്പർ 1. ഇനി നമ്മൾ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ടൈം ടേബിളിന് 2 ഘട്ടം വേണം, അല്ലെ? ഇവിടെ നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന പ്രോബബ്ലി നിങ്ങൾ തന്നെയായിരിക്കും ഈ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് അവിടെ ടൈം ടേബിൾ കിട്ടും, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ സ്ഥാപനത്തിലാണെങ്കിൽ നമ്മൾ ടൈം ടേബിൾ കൊടുക്കും. പക്ഷെ നിങ്ങളാണ് ഇവിടെ നിങ്ങളുടെ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു ദിവസം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട പോർഷൻ ഏതൊക്കെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഷെഡ്യൂളിന് അനുസൃതമായ അല്ലെങ്കിൽ നിങ്ങളുടെ റുട്ടീനിന് അനുസൃതമായിട്ടുള്ള ഒരു സമയവും നിങ്ങൾ അവിടെ ഡിവൈഡ് ചെയ്യണം. നിങ്ങളുടെ പഠനത്തിന് മാത്രമല്ല റിവിഷനും കൂടെ സമയം കണ്ടെത്തണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അപ്പോൾ കോർ സബ്ജക്ട്സിന് പ്രാധാന്യം നൽകുക എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ആ കോർ സബ്ജക്റ്റിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ വരണം? ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട വിഷയങ്ങളുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും അത് ഇംഗ്ലീഷും മാത്സും മലയാളവും തന്നെയാണ്. കാരണം ആ ഒരു 35 മാർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഡെയിലി പ്രാക്ടീസ് എൻഷുർ ചെയ്യണം. ഇവിടെ മാത്സ് എന്ന് പറയുന്ന വിഷയം ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പം കഴിഞ്ഞ കുറച്ച് പരീക്ഷകളായിട്ട്, ഈവൻ ഈ വീഡിയോ എടുക്കുന്നതിന് 2 ദിവസം മുമ്പാണ് എക്സൈസിൻ്റെ പരീക്ഷ കഴിഞ്ഞത്, അതിന് കുറച്ച് ദിവസം മുമ്പായിട്ടാണ് നമ്മുടെ ഫയർമാൻ്റെ പരീക്ഷ കഴിഞ്ഞത്. ഏത് പരീക്ഷ എടുക്കൂ, എന്തിനധികം ഇപ്പം കഴിഞ്ഞ നിങ്ങളുടെ എൽ പി യു പിയുടെ എൻ സി എയുടെ ലാസ്റ്റ് പരീക്ഷ എടുത്ത് നോക്കിക്കോളൂ, മാത്സിൻ്റെ പാറ്റേൺ നല്ല വ്യത്യാസം വരുന്നുണ്ട്. സാധാരണ മാത്സ് പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു വഴിയുണ്ട്, എന്താണ്? ടിപ്സിൻ്റെ പുറകെ പോകും. യൂട്യൂബിലാണെങ്കിലും നിങ്ങൾ എവിടെയാണെങ്കിലും സെർച്ച് ചെയ്യുന്നത് ടിപ്സാണ്. മാത്സ് ഒരു ചോദ്യം ഇങ്ങനെ വന്നാൽ അതിങ്ങനെയാണ് ചെയ്യുക എന്ന് നമ്മൾ ഒരു അസംഷനോട് കൂടി പോകും. പക്ഷെ ഇനി അങ്ങോട്ട് മാത്സിൻ്റെ പഠനത്തിൽ നമുക്കത് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാത്സ് എന്ന് പറയുന്ന വിഷയം നിങ്ങൾക്ക് അങ്ങോട്ട് ചെയ്തു നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും ടിപ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരിക്കലും മാത്സിന് നിങ്ങൾ മുന്നോട്ട് പോകരുത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് മാത്സ് ഓരോ ടോപ്പിക്കും ഗഹനമായിട്ട് തന്നെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ആ സിലബസിലുള്ള ഓരോ ടോപ്പിക്കും നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി മാത്സിൻ്റെ ടോപ്പിക് പഠിക്കുമ്പോൾ തന്നെ അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ട് ടച്ച് വിടാതെ ഡേ ടു ഡേ ബേസിസിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. അവിടെയും കുട്ടികൾ ഒരു പരിധി കഴിഞ്ഞാൽ, ഒരു സമയം കഴിഞ്ഞാൽ ടോപ്പിക് ബേസ്ഡ് ആയിട്ട് മാത്രം റിവിഷൻ ചെയ്യുന്നവരുണ്ട്. അല്ല,
നിങ്ങളവിടെ ശരാശരിയും പെർസെൻറ്റേജും ഓട്ടവർ എന്താണോ സിലബസിലുള്ളത് എല്ലാ ടോപ്പിക്സും മിക്സ് ചെയ്ത് തന്നെ ഡേ ടു ഡേ ബേസിസിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിച്ചാൽ മാത്രമേ ആ ഒരു ഫ്ലെക്സിബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. വീണ്ടും ഇംഗ്ലീഷിലേക്ക് വരുവാണെങ്കിൽ തന്നെ അവിടെയും ഗ്രാമർ എന്ന് പറയുന്ന, പ്രത്യേകിച്ച് എൽ പി എസ് സി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഗ്രാമർ എന്ന് പറയുന്ന വലിയൊരു വിലങ്ങനെ തന്നെയാണ്. അവിടെയും ഡെയിലി പ്രാക്ടീസ്, വൊക്കാബുലറി ഓർത്തിരിക്കാനുള്ള ഡെയിലി പ്രാക്ടീസ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമയത്ത് കുറച്ച് നേരം നിങ്ങൾ തീർച്ചയായിട്ടും ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എന്നീ വിഷയങ്ങൾക്ക് ഡെയിലി മാറ്റി വെച്ചേ മതിയാവുള്ളൂ. അതോടൊപ്പം തന്നെ റിവിഷന് നിങ്ങൾ കൃത്യമായിട്ടുള്ള സമയം മാറ്റിവെക്കണം. അതുകൂടാതെ നിങ്ങളുടെ ടൈം ടേബിളിൽ സിലബസ് അനുസൃതമായിട്ട് നിങ്ങൾ ഏതെല്ലാം ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യുന്നു. പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ സയൻസ് വിഷയങ്ങളാണ് അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലേ. കാരണം 27 മാർക്ക് അവിടെ കിടക്കുമ്പോൾ തീർച്ചയായിട്ടും സയൻസ് വിഷയങ്ങൾക്കും അതുപോലെ സൈക്കോളജി വിഷയങ്ങൾക്കും നമ്മൾ പ്രാധാന്യം കൊടുത്ത് തന്നെ നമ്മളുടെ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യണം. ഇനി അവിടെ തന്നെ സയൻസിലെ കോശങ്ങൾ എന്നൊരു ഭാഗം നിങ്ങൾ നിങ്ങളുടെ ടൈം ടേബിളിൽ ആഡ് ചെയ്യുമ്പോൾ മറക്കരുത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തും കൂടി നിങ്ങൾ പഠിക്കണം. എസ് സി ആർ ടി പാഠപുസ്തകവും കൂടി പഠിക്കണം. പലപ്പോഴും നമ്മൾ ചെയ്യാതിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ റാങ്ക് ഫയൽ വാങ്ങിക്കുകയാണ് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസിൻ്റെ പുറകെ പോകുമ്പോൾ ഇതിനൊന്നും ഒരു കണ്ടിന്യൂറ്റി പലപ്പോഴും യൂട്യൂബ് വീഡിയോസ് നമുക്ക് കിട്ടില്ല അല്ലേ. അപ്പോൾ കോശങ്ങൾ എന്ന് പറയുന്ന ഒരു വീഡിയോയിൽ ഒതുക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അവിടെ നിങ്ങൾ മാക്സിമം കണ്ടന്റ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ പാഠപുസ്തകങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സമയമാണിത്. സോ പാഠപുസ്തകങ്ങൾ കൃത്യമായിട്ട് ടൈം ടേബിൾ, ഇപ്പം നിങ്ങൾ ടൈം ടേബിളിൽ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ ഡേയും സബ്ജക്റ്റും ടൈമും മാത്രമല്ല, ആ സബ്ജക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള പാഠപുസ്തകത്തിനും കൂടി നിങ്ങളൊരു കോളം ഇട്ടേ പറ്റുള്ളൂ നിങ്ങളുടെ ടൈം ടേബിൾ പ്രിപ്പറേഷൻ്റെ. അതോടൊപ്പം തന്നെ അവിടെ മറ്റൊരു കാര്യം കൂടി ഓർക്കുക, സയൻസ് വിഷയങ്ങളിൽ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ ഇപ്പം കാണുന്ന ഒരു ട്രെൻഡ് അനുസരിച്ച് കെമിസ്ട്രി വിഷയങ്ങൾക്ക് അവിടെ ആപ്ലിക്കേഷൻ ലെവലിൽ ചോദ്യങ്ങൾ വരുന്നു. അതിപ്പോൾ എൽ പി യു പി എൻ സി എ പരീക്ഷകളാണെങ്കിലും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ പരീക്ഷകളിലാണെങ്കിലും അവിടെ എന്തിനു ട്രെൻഡിൽ വ്യത്യാസം വരുന്നു, കെമിസ്ട്രി ചോദ്യങ്ങൾക്ക് നല്ല രീതിയിൽ ട്രെൻഡിൽ വ്യത്യാസം വരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ. ഇനി ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്താൽ നമ്മുടെ പകുതി പണി കഴിഞ്ഞു അല്ലേ. എന്നാൽ ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യണം അല്ലേ. അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദിവസം ഫോളോ ചെയ്യാൻ പറ്റിയില്ല, പെൻഡിങ് വന്നാൽ എന്ത് ചെയ്യണം? ഒന്നുമില്ല, നിങ്ങൾ ആ ദിവസത്തെ, ഏത് ദിവസത്തിലാണോ നിങ്ങൾ നിൽക്കുന്നത് ആ ദിവസത്തിനനുസരിച്ച് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ പഠനം മുന്നോട്ട് പോവുക. കഴിഞ്ഞതിനെ നിങ്ങൾ ബാക്കി പഠനത്തിൻ്റെ സമയത്ത് എപ്പോഴെങ്കിലും മേക്കപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പെൻഡിങ് ഇട്ടിട്ട് പോയാൽ ഒരു പക്ഷേ നിങ്ങൾക്കതൊരു മടുപ്പാകും. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. അങ്ങനെ നമ്മൾ ടൈം ടേബിൾ എല്ലാം പ്രിപ്പയർ ചെയ്തു, നമ്മളുടെ പഠനം മുന്നോട്ട് പോവുകയാണ്. പഠിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എന്ത് വേണം? സ്റ്റഡി മെറ്റീരിയൽസ് വേണം. എന്തെല്ലാം സ്റ്റഡി മെറ്റീരിയൽസ് വേണം? അതായത് ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ സയൻസ് വിഷയങ്ങളായിക്കോട്ടെ, ജി കെ വിഷയങ്ങളായിക്കോട്ടെ, സിലബസിൽ അനുസൃതമായ ടോപ്പിക്സ് നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു പാഠപുസ്തകങ്ങൾ വേണമെന്നുള്ളത്. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, പാഠപുസ്തകങ്ങൾ സമഗ്ര എന്നൊരു പോർട്ടലിൽ കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ അടുത്ത വീടുകളിൽ നിന്ന് നിങ്ങൾക്ക് ഹാർഡ് കോപ്പിയോ ടെക്സ്റ്റോ കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? അത് കളക്ട് ചെയ്ത് തന്നെ വെക്കുക. കാരണം അത് മാറ്റി നിർത്തി, പാഠപുസ്തകങ്ങൾ മാറ്റി നിർത്തി മറ്റെന്ത് മെറ്റീരിയൽ പഠിച്ചിട്ടും ഇനി അങ്ങോട്ട് യാതൊരു പ്രയോജനവും ഇല്ല. സോ സമഗ്ര എന്ന് പറയുന്ന പോർട്ടലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? പാഠപുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഹാർഡ് കോപ്പി നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അതും നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മളുടെ പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? പാഠപുസ്തകങ്ങൾ തന്നെയാണ്. പോയിന്റ് നമ്പർ വൺ. ഇനി അടുത്ത സ്റ്റഡി മെറ്റീരിയൽ എന്താണ്? സൈക്കോളജി നമ്മൾ എങ്ങനെ പഠിക്കും അല്ലേ. ഇപ്പം സയൻസ് വിഷയങ്ങളായാലും സോഷ്യൽ വിഷയങ്ങളാണെങ്കിലും നമുക്കൊരു റാങ്ക് ഫയല്, തീർച്ചയായിട്ടും സെൽഫ് സ്റ്റഡി നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു റാങ്ക് ഫയൽ വേണം. പക്ഷെ പലപ്പോഴും മനസ്സിലാക്കുക, റാങ്ക് ഫയലിലെ പല റാങ്ക് ഫയലുകളിലെയും കണ്ടന്റ് ഭയങ്കര ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അത്രയും വേണോ എന്നുള്ളത് നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് തന്നെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ആവശ്യമുള്ളത് മാത്രം പഠിക്കുക. ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് നിങ്ങളെ തന്നെ പ്രഷറിലും സ്ട്രെയിനിലും ഇടാതിരിക്കുക. എന്ത് തന്നെയാണെങ്കിൽ നമുക്കൊരു റാങ്ക് ഫയൽ, പ്രത്യേകിച്ച് സെൽഫ് സ്റ്റഡി നടത്തുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും റാങ്ക് ഫയൽ അവിടെ ആവശ്യമാണ്. അപ്പോൾ സൈക്കോളജി എന്ന് പറയുന്ന വിഷയം നിങ്ങൾക്ക് സോഴ്സ് എന്ന് പറയുന്ന റാങ്ക് ഫയൽ മാത്രമാണോ? അല്ല. അപ്പോൾ പറയും ശിവരാജൻ സാറിൻ്റെ ബുക്ക് ഉണ്ട് അത് മാത്രമാണോ? അത് മാത്രമല്ല. ഇപ്പോൾ ഞങ്ങൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഏർലി മോർണിംഗ് ക്ലാസ്സിൽ ഞങ്ങൾ വായിപ്പിക്കുന്നത് ഡി എൽ എഡിൻ്റെ ബുക്കുകൾ മാത്രമല്ല, പ്ലസ് ടു സൈക്കോളജിയിൽ വരുന്ന കുറച്ച് ടെക്സ്റ്റുകളുണ്ട്, അതും കൂടി ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടാണ്. നമുക്കറിയില്ല അങ്ങനെ ഒരു സാധനം സോഴ്സ് ഉണ്ടെന്ന് പലർക്കും അറിയില്ല. പക്ഷെ അതെല്ലാം ചോദ്യങ്ങളാണ്. പ്രിയങ്ക മിസ് ആ ഒരു സിസ്റ്റത്തിനെ ബേസ് ചെയ്ത് തന്നെയാണ് ക്വസ്റ്റ്യൻസ് എല്ലാം ഞങ്ങൾ സ്മാർട്ട് പോലുള്ള ബാച്ചസിൽ കൊടുക്കുന്നത്. അപ്പോൾ സൈക്കോളജിക്ക് അങ്ങനെ ഒരു സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട് എന്ന് പലർക്കും അറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ അതെങ്ങനെ ഉപയോഗിക്കണം എന്നും കുട്ടികൾക്ക് അറിയില്ല. അപ്പോൾ അതൊരു സ്റ്റഡി മെറ്റീരിയൽ തന്നെയാണ്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ കൈകളിൽ നോട്ട് വേണം ഓരോ വിഷയങ്ങൾക്ക്. കാരണം നിങ്ങൾ പല സോഴ്സുകളിൽ നിന്നാണ് പഠിക്കുന്നത്. പരീക്ഷയ്ക്ക് മുമ്പൊന്ന് റിവൈസ് ചെയ്യാൻ ഈ സോഴ്സുകളെല്ലാം എടുത്തു വെച്ച് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു നോട്ട് ഓരോ വിഷയങ്ങൾക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ
വേണം. ഇനി ഇംഗ്ലീഷിലാണെങ്കിലും പറയുകയാണെങ്കിൽ റാങ്ക് ഫൈവിലെ ക്വസ്റ്റ്യൻസ് മാത്രമാണോ? അല്ല, എവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റുമോ അവിടെ നിന്നെല്ലാം നിങ്ങൾ ചോദ്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഓരോ വിഷയങ്ങൾക്കും അതനുസരിച്ചുള്ള സ്റ്റഡി മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാസ്ക്, പ്രത്യേകിച്ച് സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക്. പക്ഷേ അത് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല, കാരണം കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക സ്റ്റഡി മെറ്റീരിയലാണ് നമ്മുടെ പഠനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ് നമുക്ക് വേണം. ഇനി സെൽഫ് സ്റ്റഡി ആയിക്കോട്ടെ, എന്ത് സ്റ്റഡിയോ ആയിക്കോട്ടെ, നമുക്കവിടെ വേണ്ടത് ഇവാലുവേഷൻ ടൂൾസാണ് വേണ്ടേ. കുറേ ഇങ്ങനെ അനർഗ നിർഗളമായിട്ട് പഠിച്ചു പോയിട്ട് കാര്യമുണ്ടോ? ഇന്നത്തെ കാലത്ത് അങ്ങനെ പഠിച്ചു പോയിട്ട് ഒരു കാര്യവും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നമ്മളൊരു ഇവാലുവേഷൻ പ്രോസസ്സ് എങ്ങനെ ഇവാലുവേഷൻ നടത്തും, ഉറപ്പായിട്ടും OMR നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ കയ്യിൽ വെക്കാം. മോഡൽ എക്സാംസ് ചെയ്ത് നോക്കണം. എന്താണ് മോഡൽ എക്സാം? പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമാണോ മോഡൽ എക്സാം? അല്ല. ഓക്കെ, മോഡൽ എക്സാം എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന LP UPക്ക് ഇപ്പം കഴിഞ്ഞ NCA ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പല പരീക്ഷകളെയും ബേസ് ചെയ്ത് നമുക്ക് ഏകദേശം ഒരു പാറ്റേൺ അനുമാനിക്കാൻ പറ്റും, ഇതാണ് വരുന്നത്. അങ്ങനെയുള്ള ഒതന്റിക് ആയിട്ടുള്ള മോഡൽ എക്സാംസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് അവൈലബിൾ അല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്കത് അത് പെർച്ചേസ് ചെയ്യുകയെങ്കിലും വേണം. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മോഡൽ എക്സാംസിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. മോഡൽ എക്സാംസ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ മെഷർ ചെയ്യേണ്ടത് ആദ്യത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് 30 മാർക്കും രണ്ടാമത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് 35 മാർക്കും ആണെങ്കിൽ അടിപൊളി, ഞാൻ ഇംപ്രൂവ്ഡ് ആണ് എന്ന് ഒറ്റ പറച്ചിലിൽ നിർത്തരുത്. രണ്ട് പരീക്ഷയിലെയും നിങ്ങളുടെ നെഗറ്റീവ് മാർക്കുകളും കൂടി കൺസിഡർ ചെയ്യുക. ആദ്യത്തെ പരീക്ഷയ്ക്ക് 30 മാർക്ക് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് 2 നെഗറ്റീവേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ പരീക്ഷയ്ക്ക് 35 മാർക്ക് കിട്ടി, പക്ഷെ നിങ്ങൾക്കിവിടെ 12 നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ അവിടെ ഇംപ്രൂവ്ഡ് അല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നെഗറ്റീവ് മാർക്ക് കുറയ്ക്കുന്നതോടുകൂടി തന്നെ വേണം നിങ്ങളുടെ ഇവാലുവേഷൻ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ സെൽഫ് സ്റ്റഡി നടത്തുന്ന ഉദ്യോഗാർത്ഥികൾ ഫേസ് ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ്സും കൂടിയുണ്ട്. ഒന്ന്, നമുക്ക് എപ്പോഴെങ്കിലും ഒരു മടുപ്പ് അല്ലെങ്കിൽ ഒരു പിൻവലിയാനുള്ള ഒരു കാരണം പലപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട് അല്ലേ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്ത് ഒന്ന് പുറകോട്ട് വലിയാനായിട്ട് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും കുറേ ദിവസങ്ങൾ നമ്മളിരുന്ന് പഠിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിച്ച റിസൾട്ടിലേക്ക് എത്താതെയാവുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവും, സ്വാഭാവികമാണ്. ഡെഫിനറ്റ്ലി നിങ്ങളൊരു ബ്രേക്ക് എടുത്തിട്ട് തന്നെ തിരിച്ച് നിങ്ങൾ പഠനത്തിലേക്ക് വരാൻ ശ്രമിക്കണം. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ വലിയൊരു ബ്രേക്ക് അല്ല, നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് അതിനുശേഷം നിങ്ങൾ തിരിച്ചെന്ത് ചെയ്യുക, പഠനത്തിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ ആ ഒരു ബാക്കോട്ട് ഒരു വലിവ് തീർച്ചയായിട്ടും പഠനത്തിനിടയിൽ നമുക്ക് ഉണ്ടാവും. പക്ഷെ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതിന് നമ്മളെ തന്നെ ഒന്ന് ഹാപ്പിയാക്കി നിർത്തുക ആ സമയങ്ങളിൽ, എന്നിട്ട് വീണ്ടും പഠനത്തിലേക്ക് തിരിച്ചു വരിക. അടുത്തതായിട്ട് സെൽഫ് സ്റ്റഡി നടത്തുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവിടെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കമ്പൈൻഡ് സ്റ്റഡിയാണ്. നല്ല കാര്യമാണ് കമ്പൈൻഡ് സ്റ്റഡി എന്ന് പറയുന്നത് അല്ലേ. പക്ഷേ നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും കമ്പൈൻഡ് സ്റ്റഡി നടത്തിയ പോലെയല്ല ഇപ്പം നിങ്ങളിൽ പലരും കമ്പൈൻഡ് സ്റ്റഡി നടത്തുന്നത്. കാരണം ഇന്ന് പലരെ സംബന്ധിച്ചിടത്തോളം റെസ്പോൺസിബിലിറ്റീസ് ഉള്ളൊരു സമയത്താണ് അല്ലേ. നിങ്ങളിൽ പലരും വീട്ടമ്മമാരായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളും കുടുംബം ഒക്കെ ഉള്ളവരായിരിക്കാം. അപ്പം എനിക്ക് ഇന്നുള്ള പ്രശ്നം കാരണം എനിക്കിന്ന് വരാൻ പറ്റിയില്ല, അത് എൻ്റെ കൂടെ പഠിക്കുന്നവരെ അത് ബുദ്ധിമുട്ടിക്കരുത്. അല്ലെങ്കിൽ നാളെ ഞാൻ തിരിച്ചു വരുമ്പോൾ അയ്യോ എനിക്കിത് കിട്ടിയില്ല, നമുക്ക് ഒന്നും കൂടി ഇത് പഠിക്കാം എന്നോ അങ്ങനെ ഒന്നും വരാൻ പാടില്ല. കമ്പൈൻഡ് സ്റ്റഡി നല്ലതാണെങ്കിൽ പോലും കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ അത് മറ്റുള്ളവരെ ബാധിക്കാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അല്ലേ, നമ്മൾ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് പോകും, രണ്ടു ദിവസം കഴിയുമ്പോൾ കൂട്ടത്തിൽ ഒരാളുടെ കുട്ടിക്ക് സുഖമില്ലാണ്ടായി, അപ്പോൾ അയാൾ വന്നില്ല, പക്ഷോ അയാൾക്കായിരുന്നു കുറച്ചും കൂടി മാത്സ് അറിയുക, ഇനിയിപ്പോൾ എന്താ ചെയ്യുക അല്ലേ. ഇങ്ങനെയുള്ള പല ഒബ്സ്ട്രക്ഷൻസിൽ നമ്മൾ ചെന്ന് നിൽക്കാറുണ്ട്. അപ്പോൾ കമ്പൈൻഡ് സ്റ്റഡി വളരെ നല്ലത് തന്നെയാണ്, എൻ്റർടൈനിങ് ആണ്. പക്ഷെ എന്നാൽ പോലും അവിടെ നിന്ന് ഉണ്ടാകാവുന്ന പല ഒബ്സ്ട്രക്ഷൻസും നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റണം. ഒന്നാമത്തെ കാര്യം, ഈ പറയുന്ന പോലെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഒത്തുപോകുന്നൊരു സമയം വരണം എന്നില്ല. രണ്ടാമത്തെ കാര്യം, എല്ലാവരുടെയും ഗ്രാസ്പിംഗ് പവർ ഒന്നാവണം എന്നില്ല. എനിക്ക് പഠിക്കാൻ പറ്റുന്ന അത്രയും വേഗത്തിൽ ഒരു പക്ഷേ മറ്റൊരാൾക്ക് പഠിക്കാൻ പറ്റണം എന്നില്ല. തിരിച്ചാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ആ ഒരു സാഹചര്യത്തെയും നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഫേസ് ചെയ്യണം. എക്സ്ട്രാ എഫേർട്ട് നമ്മൾ വീട്ടിൽ പോയി അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇടുക തന്നെ വേണം. പിന്നെ കമ്പൈൻഡ് സ്റ്റഡിക്ക് ഒരുപാട് നെഗറ്റീവ് ഫാക്ടേഴ്സ് വരാം. നല്ല ഒരു ഗ്രൂപ്പാണെങ്കിൽ വളരെ നല്ല കാര്യം, അതല്ല
ചില സാഹചര്യങ്ങളിൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ വരാം. അതൊന്നും നിങ്ങളുടെ പണത്തെ ഇടയ്ക്ക് വെച്ച് മുറിക്കാനുള്ള സാഹചര്യം ഉണ്ടാവരുത്. അപ്പോൾ ഇതൊക്കെയാണ് സെൽഫ് സ്റ്റഡി എന്ന ഒരു ഏരിയയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പക്ഷെ സെൽഫ് സ്റ്റഡി എന്ന ഒരു മേഖലയിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന് പ്രോപ്പറായിട്ടുള്ള മെറ്റീരിയൽ കളക്ഷൻ, അതുപോലെ പ്രോപ്പറായിട്ടുള്ള ഒരു എക്സാം കളക്ഷൻ. നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലൊന്ന് പഠിച്ചു തുടങ്ങുമ്പോൾ പുറകോട്ട് വലിയാൻ തുടങ്ങുമ്പോൾ ഒരു മോട്ടിവേഷൻ അല്ലെ. വീട്ടിൽ തന്നെ 100 കൂട്ടം പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ എന്തിനാ ഇതിനൊക്കെ പോകുന്നത് എന്ന് പറഞ്ഞ് 100 കൂട്ടം ആൾക്കാർ ചോദിക്കുന്നതിനിടയിൽ വേറെ എവിടെ നിന്നാണ് നമുക്ക് മോട്ടിവേഷൻ കിട്ടുക? ഇങ്ങനെയുള്ള കുറച്ചധികം പ്രശ്നങ്ങൾ തന്നെയാണ് പലപ്പോഴും സെൽഫ് സ്റ്റഡിക്കാരെ എവിടെയും എത്തിക്കാതിരിക്കുന്നത്. അപ്പോൾ ഈ വരാൻ പോകുന്ന ഒരു പരീക്ഷ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ള പരീക്ഷയാണ്, പ്രത്യേകിച്ച് LPSCക്കാരെ. കാരണം എന്താണ്, അടുത്ത എക്സാമിന് വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയ്ക്ക് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ സെൽഫ് സ്റ്റഡി എന്നൊരു പ്ലാനോട് കൂടി പോകുമ്പം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. പരീക്ഷയല്ല അവിടെ കോംപ്രമൈസ് ചെയ്യേണ്ടത്, എന്താണോ അടുത്തൊരു ഘട്ടം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ആ രീതിയിലേക്ക് നമ്മുടെ തോട്ട് പ്രോസസ്സ് പോകണം. അപ്പോൾ സെൽഫ് സ്റ്റഡി വെച്ച് ട്രയൽ ആൻഡ് എറർ ചെയ്യേണ്ട ഒരു സാഹചര്യം അല്ല ഇത്. കാരണം ഇനി പരീക്ഷയ്ക്ക് എത്ര നാളുണ്ട്? ജൂൺ ആണ് നമ്മുടെ, ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആണ് നമ്മുടെ സമയം പറയുന്നത്. കൂടിപ്പോയാൽ 100-120 ദിവസം. ഇവിടെ നമുക്ക് പരീക്ഷിക്കാൻ ദിവസങ്ങളില്ല, അതാണ് ഏറ്റവും വലിയൊരു സത്യം. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പഠനം നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഓക്കെ ഫൈൻ, അതല്ല എങ്കിൽ സ്വിച്ച് ഓൺ ടു യുവർ നെക്സ്റ്റ് പ്ലാൻ. കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ഇപ്പോൾ വരുന്ന ഏറ്റവും കൂടുതൽ കോൾസ് എന്ന് പറഞ്ഞാൽ മിസ്സേ സെൽഫ് സ്റ്റഡി ആയിരുന്നു, എവിടെ എത്തുന്നില്ല, ഇനി പഠിച്ചാൽ, ഇനി നിങ്ങളോടൊപ്പം പഠിച്ചാൽ കിട്ടുമോ എന്നൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും കിട്ടും. കാരണം നിങ്ങൾ സെൽഫ് സ്റ്റഡി പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇരട്ടി പേസിൽ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റും. കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ പുതിയ LPSA UPSA ബാച്ച് ഞങ്ങൾ ആരംഭിക്കുകയാണ്. രണ്ട് രീതിയിൽ തന്നെയാണ്, ഒന്ന് നമ്മളുടെ SQB എന്ന നമ്മുടെ ബാച്ചുണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കുമായിട്ടുള്ള, അതോടൊപ്പം തന്നെ FOCUS LP എന്ന് പറയുന്ന LP ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമായിട്ടൊരു ബാച്ചുണ്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു പല സാഹചര്യങ്ങളിലും LP ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് കുറച്ചും കൂടി ഡിഫറെൻ്റാണ്. പല സബ്ജക്റ്റും അവർക്ക് കുറച്ചും കൂടി അറ്റൻഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും അവർക്ക് അടുത്ത ഒരു നോട്ടിഫിക്കേഷൻ എങ്ങനെയായിരിക്കും എന്ന ഭീതിയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ LPSA ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള എക്സ്ക്ലൂസീവ് ബാച്ചാണ് FOCUS LPSA എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് SQ ബാച്ചസ് ഉണ്ട്. അപ്പോൾ ഇതിലെല്ലാത്തിലും ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഉണ്ട്. സെൽഫ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു കാര്യം നല്ലത് തന്നെയാണ്, പക്ഷേ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്കൊരു ഒബ്ജക്ഷൻ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് വരിക. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ മറ്റാർക്കും അവകാശപ്പെടാനുള്ള 1500 റിസൾട്ട്, അത് തന്നെയാണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാനുള്ള ഏറ്റവും വലിയൊരു തെളിവ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വരുന്ന മാർച്ച് രണ്ടാം തീയതി ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഉദ്യോഗാർത്ഥികളെ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ മാർച്ച് രണ്ടാം തീയതി ഈ പരിപാടിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള രജിസ്ട്രേഷൻ ലിങ്ക് നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക, നിങ്ങളുടെ സീറ്റ്സ് ബുക്ക് ചെയ്യുക. കാരണം ഒരു ഫിസിക്കൽ സെഷനാണ്, നമുക്ക് നിശ്ചിതമായ സീറ്റ്സേ ഉള്ളൂ. അപ്പോൾ ആ ഉദ്യോഗാർത്ഥികളെ മാത്രമേ നമുക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. പ്രീ രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്, തീർച്ചയായിട്ടും നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. പഠന കളരിയാണ് LPSA UPSA പഠന കളരി തന്നെയാണ്. നിങ്ങളുടെ പഠനം കറക്റ്റ് ട്രാക്കിലാണോ ഇതെല്ലാം നമുക്ക് അവിടെ അറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. മറക്കണ്ട, കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ പുതിയ ബാച്ചസിനെ കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു.